ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സംസാരിക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ കഥ പറയാം. പാലക്കാട് ചെളപ്പശ്ശേരി സ്വദേശി നൗഫൽ അനുമതിയില്ലാത്ത അളവിൽ കൂടുതൽ മരുന്ന് കൊണ്ടുവന്നതിന് അൽ ഐൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റിലായിരുന്നു. നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് അൽ ഐൻ അപ്പീൽ കോടതി നൗഫലിനെ കുറ്റവിമുക്തനാക്കിയത്. തുടർന്ന് അദ്ദേഹം ജയിൽ മോചിതനായത്. മാർച്ച് 30 നാട്ടിൽ നിന്ന് സഹോദരൻ നൗഷാദുമൊത്ത് അൽ ഐൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് നൗഫൽ പിടിയിലായത്. നൗഷാദിന് കഴിക്കാനുള്ള മരുന്ന് പാക്ക് ചെയ്തപ്പോൾ നൗഫലിൻ്റെ പെട്ടിയിലായി. മരുന്നിൻ്റെ കുറിപ്പടി നൗഷാദിൻ്റെ പക്കലും. അളവിൽ കവിഞ്ഞ മരുന്നിൽ സംശയം തോന്നിയ അധികൃതർ നൗഫലിനെ കസ്റ്റഡിയിലെടുത്തു. സഹോദരന് കഴിക്കാനുള്ള മരുന്നാണെന്ന് അറിയിച്ചെങ്കിലും തെളിവായി കുറിപ്പടി ഇല്ലാതിരുന്നതും വിനയായി. 6 മാസത്തേക്കുള്ള മരുന്നാണ് ഇവർ കൊണ്ടുവന്നത്. പ്രാഥമിക കോടതി വിധിയും നൗഫലിനെതിരായിരുന്നു. 20,000 ദിർഹം പിഴയും നാടുകടത്തിലും മരുന്ന് ശിക്ഷ. തുടർന്ന് അബുദാബിയിലെ മീര അൽ ജെയ്സ് റോയൽസ് ആൻഡ് ലീഗൽ കൺസൾട്ടൻ്റിൻ്റെ സഹായം തേടുകയായിരുന്നു. അവിടുത്തെ അഭിഭാഷകരായ മീര അൽ എന്ന കോട്ടയം സ്വദേശി ജോൺ മാത്യു എന്നിവർ മുഖേന നൽകിയ അപ്പീലിന് ശേഷമാണ് നൗഫലിനെ വെറുതെ വിട്ടത്. നൗഷാദിൻ്റെ വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ വീട്ടുകാർ പാക്ക് ചെയ്തപ്പോൾ നൗഫലിൻ്റെ പെട്ടിയിലായിരുന്നെന്ന് കോടതിയെ ബോധിപ്പിച്ചു. ഡോക്ടറുടെ കുറിപ്പടി, മരുന്ന് വാങ്ങിയ ബില്ല്, വിമാന ടിക്കറ്റ്, ബോർഡിംഗ് പാസ് എന്നിവയ്ക്ക് പുറമെ നൗഷാദ് നേരത്തെ UAE ഡോക്ടറിന് എഴുതി കൊടുത്ത കുറിപ്പടി, മെഡിക്കൽ റിപ്പോർട്ട് എന്നിവയെല്ലാം അറബിയിലേക്ക് മൊയ്മാറ്റി ഹാജരാക്കിയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. ഇനി പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സന്ദർശന വിസയിലോ ട്രാൻസിറ്റ് യാത്രക്കാരോ ആണെങ്കിൽ അതാത് രാജ്യത്തിൻ്റെ അംഗീകൃത ആശുപത്രികളിൽ നിന്ന് 1 വർഷത്തിനകം ഇഷ്യൂ ചെയ്ത മെഡിക്കൽ റിപ്പോർട്ടിനൊപ്പം രോഗിയുടെ പേരിൽ 3 മാസത്തിനകം ഇഷ്യൂ ചെയ്ത കുറിപ്പടിയും വേണം. മെഡിക്കൽ റിപ്പോർട്ടിൽ മരുന്നിൻ്റെ പേര്, ശാസ്ത്രീയനാമം, ബ്രാൻഡ് ഉൽപ്പാദിപ്പിച്ച രാജ്യം, തീയതി, കാലാവധി, കഴിക്കുന്നതിൻ്റെ അളവ്, ചികിത്സാ കാലയളവ്, ഡോക്ടറുടെ കുറിപ്പടി എന്നിവ സീലോടെ ഉണ്ടായിരിക്കണം. അത് ഏത് രാജ്യത്തിൻ്റെ ആരോഗ്യ വിഭാഗമോ എംബസിയോ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്നതാണ്. ഒരിക്കൽ ലഭിച്ച അനുമതിയുടെ കാലാവധി 2 മാസം മാത്രമാണ്. ഇക്കാര്യത്തിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. UAE നിരോധിക്കാത്ത മരുന്നുകൾ വ്യക്തിഗത ആവശ്യത്തിന് 3 മാസത്തേക്ക് കൊണ്ടുവന്നതിന് തടസ്സമില്ല. പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, പ്രമേയം, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ സാധാരണ രോഗത്തിലുള്ള മരുന്നുകൾ കുറിപ്പടി മാത്രം മതി. എന്നാൽ നിയന്ത്രിത മരുന്നുകൾ, നാർക്കോട്ടിക്, സെൽഫ് എന്നിവ കൊണ്ടുവരാൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി വേണം. അബുദാബി LNH ആശുപത്രി ഇൻറ്റേർണൽ മെഡിസിൻ ഡോക്ടർ സോണിയ പോൾ പറയുന്നു, മരുന്നിനൊപ്പം രോഗിയുടെ പേരിലുള്ള കുറിപ്പടിയും ഉണ്ടാകണം. മരുന്ന് വാങ്ങുമ്പോൾ തന്നെ UAE നിരോധിച്ച മരുന്നല്ലെന്ന് ഉറപ്പാക്കണം. രജിസ്റ്റർ ചെയ്യാത്ത നിരോധിച്ചമായ മരുന്നുകൾ കൊണ്ടുവരാൻ പാടില്ല. UAE ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. തുടർന്ന് വ്യക്തിഗത സേവനത്തിൻ്റെ ഇഷ്യൂ പെർമിറ്റ്, മെഡിസിൻ ഇമ്പാക്ട് പോൾ എന്ന പാസ് യൂസ്വേഡ് ചെയ്ത് വ്യക്തിഗതങ്ങൾ നൽകണം. തുടർന്ന് എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര, കൊണ്ടുവരുന്ന മരുന്നിൻ്റെ വിശദാംശങ്ങൾ, 3 മാസത്തിനകം ഇഷ്യൂ ചെയ്ത മെഡിക്കൽ റിപ്പോർട്ട് എന്നിവ നൽകി അധികൃതർ പരിശോധിച്ച് 3 ദിവസത്തിനകം മെയിലിലേക്ക് അയക്കും. എന്നൊരു സൗജന്യ സേവനമാണ്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മരുന്ന് UAE കൊണ്ടുവരാം. അത്തരത്തിൽ UAE നിരോധിക്കപ്പെട്ട എന്തെങ്കിലും മരുന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ജയിലാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വരുന്നവർക്കോ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പുതുതായി വരുന്നവർക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോളാമെന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കാരണം ഇത്തരത്തിൽ മരുന്ന് കേസിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. കാരണം UAE നിരോധിച്ചത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതുമായ മരുന്നുകൾ. അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റ് മൈക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.